താഴോട്ട് നോക്കൂ, അതവിടെ നോക്കില്ല, അതാണ് ചൈന. അത് ചൈനയാണ്. ഓ ഗായ്സ്, ആ കാണുന്ന ചൈന കേട്ടോ. ഓ ചൈന പൊക്കത്തിലാണല്ലേ. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതാണ് ഗായ്സ്. ആക്കട്ടെ, നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ നമ്മൾ ഇന്ന് ചൈനയിലേക്ക് പോവാണ്. ഓ ഗായ്സ്, അതിന് മുമ്പേ നമ്മൾ ഒരു ഗ്രാമത്തിലേക്ക് പോവാണ്. ആ ഗ്രാമത്തിന്റെ പേര് നത്തങ് വാലി. ഓ ഗായ്സ്, നത്തങ് വാലി എന്ന് പറഞ്ഞൊരു ഗ്രാമമാണ്. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം വന്നതിന്റെ മേലാണ് നമ്മൾ വന്ന് നിന്നത്. അവിടുന്ന് പോകാൻ പറ്റിയ ഏക ഒരു അടിപൊളി ഗ്രാമമാണ്. അതായത് നമ്മൾ നമ്മുടെ ന്യൂയോർക്കിലും കാനഡയിലൊക്കെ കാണുന്ന പോലെ മഞ്ഞൊക്കെ വീണ് മൂടിപ്പോകുന്ന ഒരു ഗ്രാമമാണ്. ലിവിൻ എന്തോ പറയാൻ വേണ്ടി വന്നിട്ട് ക്യാമറ തിരിക്കട്ടെ കേട്ടോ. നമ്മളൊക്കെ അമേരിക്ക യൂറോപ്പ് ഒക്കെ കണ്ട പോലെ നമ്മുടെ വീടിന്റെ മേലില് മഞ്ഞ് കാര്യങ്ങളൊക്കെ വീണ് കിടക്കുന്ന ഒരു ഗ്രാമത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഞങ്ങളുടെ ക്ലീന്ദ്രനെ പോലെ നല്ലൊരു ഗ്രാമം, അതിന്റെ മേളിൽ കൂടെ ഇങ്ങനെ മഞ്ഞൊക്കെ വീണ് നല്ല പൊളിയായിട്ടുള്ള ഗ്രാമം. അതേ സമയത്ത് തന്നെ നമ്മൾ ക്യാമറ തിരിച്ചു കഴിഞ്ഞാൽ ഫുള്ളും മഞ്ഞ് വീണ് കിടക്കുന്ന കേട്ടോ. ഇവിടുത്തെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഒരു ഇന്ന ഡിസ്റ്റൻസിന് അപ്പുറം നമുക്ക് ഒന്നും കാണാൻ പറ്റില്ല, ഫുള്ള് കോരയാണ് ഗൈസ്. അതേ സമയത്ത് തന്നെ അവിടെ പട്ടാളക്കാർ നിപ്പുണ്ട്, നാലഞ്ച് പേര് നിപ്പുണ്ട്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഫോണിന് റേഞ്ച് കിട്ടാൻ വേണ്ടി വന്നിരിക്കണം കേട്ടോ. ഇവിടെ റേഞ്ച് വളരെ കുറവാണ്, കിട്ടുവാണെങ്കിൽ ജിയോയ്ക്കും എയർടെലിനും മാത്രമേ കിട്ടുള്ളൂ, വേറെ ഒരു നെറ്റ്വർക്കിനും ബീസണിലുണ്ട്. ഗായ്സ് എന്തായാലും നെറ്റ്വർക്ക് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, വിളിക്കാനൊക്കെ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് സോൾജേഴ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കറങ്ങി കറങ്ങി നെറ്റിന് വേണ്ടി ഇങ്ങനെ. ഓ ഗായ്സ്, അപ്പം ഇന്നത്തെ നമ്മുടെ ചൈന പരിപാടി തുടങ്ങുകയാണ്. ചൈന എന്ന് പറഞ്ഞാൽ ഒന്നേ പൊട്ടും അല്ലെ വിജയിക്കും, 6 മാസം ഗ്യാരണ്ടി ഉണ്ടാവുള്ളൂ അല്ലേ. ഈ പരിപാടി പൊട്ടുവോ പൊളിയെന്നൊക്കെ ദൈവത്തിന് അറിയാം. ഞാൻ ഇന്ത്യയുടെ കൂടുതലാ അല്ലേ, നമ്മളിപ്പോ നിൽക്കുന്ന ഇന്ത്യയിലായതുകൊണ്ട് നമ്മൾ ഇന്ത്യയുടെ കൂടുതലാ. ഓ ഗായ്സ്, നല്ല തണുപ്പ് എന്ന് വെച്ചാൽ നല്ല അതികഠിനമായ തണുപ്പുണ്ട്. പക്ഷെ ഗൈസ് നമ്മള് നേരെ ഫ്രണ്ടിലേക്ക് പോവാട്ടോ. മഞ്ഞ് മലയല്ല, മഞ്ഞ് വീണ് കിടക്കുന്ന മഞ്ഞ് വീണ് ഓരോട്ടൊക്കെ വീണ് കിടന്നിട്ട് എന്ത് രസം. ആ സൈഡിലൊക്കെ ഉപ്പ് പോലെയാണ് മഞ്ഞ്, ഉപ്പ് ആര് വിതറി പോലെ അല്ലേ മഞ്ഞ് കിടക്കുന്ന. ലിപി ഞാനിപ്പം പറയാ, തൗട്ട് പോലെ വീണ് കിടക്കുന്നത്. ഇവരെ പറ. ഓ ഗൈസ്, നമുക്ക് ഈ വഴി വേണം കേട്ടോ ഗ്രാമത്തിലേക്ക് പോവാൻ വേണ്ടി. ഇവിടം വരെ ഉള്ളൂ നല്ല വഴി, അത് കഴിഞ്ഞാൽ പിന്നെ മൊത്തം പൊട്ടി പൊളിഞ്ഞ വഴികളാട്ടോ ഗൈസ്. ഇവിടെയൊക്കെ നല്ല രീതിയിൽ സ്നോ വീഴുന്ന സ്ഥലങ്ങളാട്ടോ. അതായത് നല്ല രീതിയിൽ മഞ്ഞ് വീഴും കേട്ടോ. മേലോട്ട് മേലോട്ട് കയറാൻ തുടങ്ങിയപ്പം നല്ല രീതിയിൽ, ഓ ഗൈസ് നല്ല രീതിയിൽ റോഡ് മോശമായി തുടങ്ങി കേട്ടോ. നമ്മൾ അത്യാവശ്യം നല്ല നല്ല ഗ്രാമങ്ങളിലും നല്ല നല്ല സ്ഥലങ്ങളിലൊക്കെ പോകണമെങ്കിൽ ഇതുപോലെയുള്ള ദുർഘടമായ പാതയിൽ കൂടെ പോയെങ്കിൽ മാത്രമേ നമുക്ക് നല്ല നല്ല ഗ്രാമങ്ങൾ കിട്ടുള്ളൂ. വേറെ ഒരു കാര്യമുണ്ട്, ഞാൻ മേലോട്ട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഇന്ന് മഞ്ഞ് വീഴുള്ളത്, മഞ്ഞ് വീഴില്ല അല്ലേ. ഓ ഗൈസ് നമ്മൾ പറഞ്ഞ് സന്തോഷിക്കാം കേട്ടോ. ഓ ഗൈസ് നമുക്ക് ഇതിങ്ങനെ കറങ്ങി കറങ്ങിയാണ് കേട്ടോ മേലേക്ക് പോവാൻ. ഗൈസ് നമ്മൾ പോകുന്ന വഴി കണ്ടോ, വഴി കൊള്ളത്തില്ല കേട്ടോ, പക്ഷെ സീനറി ഭയങ്കര കേട്ടോ, ഭയങ്കര സീനറി ഗൈസ്. അവിടുന്ന് ഒരു RV കോൺവേ വരുന്നുണ്ട് ഗൈസ്, ഇവിടെ എഴുതി വെച്ചേക്കുന്നുണ്ടോ ഇതാണ് പട്ടാളക്കാര് സ്നൈപ്പർ ഷൂട്ടിംഗ് നടത്തുന്ന സ്ഥലം. ഓ ഗൈസ് ഇവിടെയാണ് ഇവർ ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ പരിശീലിക്കുന്ന ഏരിയ കേട്ടോ. ഈ കാണുന്ന സ്ഥലങ്ങൾ ഇപ്പുറത്തെ മല മൊത്തം നോക്കിയാൽ ഇവര് നോക്കിയ ഈ സൈഡൊക്കെ നല്ല രീതിയിൽ മഞ്ഞ് വീണിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ, നല്ല തണുപ്പും നല്ലൊരു ഒരു ഒരു പ്രത്യേക അനുഭവം ആട്ടോ. ഇതിലെങ്ങനെ യാത്ര ചെയ്ത് പോകുന്ന വെച്ചാൽ അവിടെയൊക്കെ കോട കയറുന്നു, പിന്നെ ഇപ്പം നല്ല രീതിയിൽ ആ തണുപ്പും ഉണ്ട്, അതേപോലെ തന്നെ RV കോൺവേ വരുന്നുണ്ട്. എന്ത് രസമാണെന്ന് വെച്ചാൽ സാധനം കുണിങ്ങി കുണിങ്ങി വരുന്ന കാണാൻ വേണ്ടി. ഓ ഗായ്സ് അങ്ങനെ നമ്മൾ വരുന്ന വഴിക്ക് നമ്മുടെ നെപ്പോളിയൻ ചെറുക്കിനെ ഇവിടെ നിർത്തി. ഓ ഗായ്സ് ഇവിടെ നിർത്തുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച ഉണ്ടോ, എന്ത് രസം നോക്കി. ഇങ്ങനെ മഞ്ഞ്, അതായത് ഉപ്പ് വാരി വിതറി പോലെ മഞ്ഞ് കിടക്കണ കിടപ്പ് ഉണ്ടോ ഗൈസ്. ഒരു മല മൊത്തം ഇങ്ങനെ മഞ്ഞ് ഇങ്ങനെ വീണ് 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 കിടക്കും കേട്ടോ. ഇപ്പോ ഇങ്ങനെ ഒരു ഡിസംബർ മാസം ഒക്കെ ആകട്ടെ, ഐസ് വീണ് ലേലടാക്കുന്നൊന്നും അല്ല അല്ലേ. ഈ വരുന്ന റോഡും ആ റോഡിൽ കൂടെ വരുന്ന ആ റിസ്ക് അത് വേറെ ഒന്നിനും കിട്ടൂല ഗൈസ്. ഇവിടെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ കുറവാണ്, എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നല്ല സമയം എടുക്കും സംഭവങ്ങളൊക്കെ റിക്കവറി ആയി വരാൻ വേണ്ടി. ഓ ഗൈസ് നമ്മൾ പറഞ്ഞ എന്നടാ, ഇവിടെ നമ്മള് ഇപ്പൊ ഇന്ന് ഈ 2 ദിവസം കൂടി കഴിഞ്ഞാല് ഞങ്ങൾ വന്ന സമയത്തുണ്ടല്ലോ ഇവര് പറഞ്ഞ ഞങ്ങളോട് ഇവിടെ 16-ാം തീയതി ഫുൾ സാധനങ്ങൾ ഇവർക്ക് 2 മാസത്തേക്കുള്ള ഫുൾ റേഷൻ ഇവിടെ എത്തും. പിന്നെ ഇവിടെ ഇവിടെ ഫുൾ 6 ഫീറ്റിൽ അതായത് നമ്മളെ ഹൈറ്റിൽ ഇവിടെ മഞ്ഞ് വെക്കും. 2 മാസം ഇവിടെ ഒന്നുമില്ല, ഇവിടെ ഹോസ്പിറ്റൽ ഇല്ല, ഇവിടെ എന്തെങ്കിലും സീൻ ഉണ്ടായി കഴിഞ്ഞാല് മിലിറ്ററി വേണം ചെയ്യാൻ. ഓ ഗൈസ് എന്താ സംഭവം എന്ന് വെച്ചാല് ഈ കാണുന്ന ഗ്രാമം ഫുൾ ആർമി കൺട്രോൾ ആട്ടോ. അതായത് ഇതിന്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ വഴി കടന്നു പോണേല് ആർമിയുടെ പെർമിഷൻ വേണം. അതെന്നാ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മൾ താഴെ നിന്ന് എടുക്കണമായിരുന്നു, നമ്മുടെ അതിന്റെ പെർമിഷൻ ഇല്ല. അതിപ്പോ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്, നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ
അങ്ങനെ കാണാൻ നല്ല. അതിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ പ്രത്യേക പെർമിഷൻ വേണം, അതുപോലെ പെർമിഷൻ കാണിച്ച് അതിൻ്റെ ഉള്ളിൽ കയറി ഭയങ്കര റൂൾസ് ആൻഡ് റെഗുലേഷൻ ആണ്. അതുപോലെ തന്നെ ഇത് ഫുള്ള് നിയന്ത്രിക്കുന്ന ആർമിയാണ് ഇവിടെ ഹോസ്പിറ്റലും. അതുപോലെ ഒരു സംഭവം ഇല്ല, എല്ലാ ആർമിയിലെ കൺട്രോളാണ്. എന്ത് പറ്റിയാലും ആർമി വേണം ചെയ്യാൻ വേണ്ടി. അതുപോലെ ആർമിയുടെ ക്വാർട്ടേഴ്സ് അതൊക്കെ ക്യാമ്പും അതുപോലെ അവരുടെ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ആയിട്ട് ഈ കാണുന്നതാണ് ഗ്രാമം. ഇവിടെയാണ് ആർമിയുടെ നമ്മള് ഷൂട്ട് ചെയ്യില്ലേ, ഷൂട്ട് ചെയ്ത് ട്രെയിനിങ് ചെയ്യുന്ന സ്ഥലം. അത് കാരണം നമ്മള് ഒളിച്ചും പത്തും താഴെക്കൂടെ ഒക്കെ പോയിട്ട് കഴിഞ്ഞാല് വെടിയിട്ടും അല്ലേ. ഗൈസ് ഇവിടെയൊക്കെ നമ്മൾ നടക്കുമ്പോൾ ഭയങ്കര ശ്രദ്ധിക്കണം, കാരണം ഇവിടെയൊക്കെ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഷൂട്ടിംഗ് ഏരിയ. അതുപോലെ തന്നെ പിന്നെ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ച് പോകണം എന്നൊക്കെ. അവിടെയൊക്കെ അമ്പലങ്ങളും അതുപോലെയൊക്കെ സെറ്റപ്പ് ആണ് കേട്ടോ. ഓ ഗൈസ്, അപ്പം നമുക്ക് ഇന്നത്തെ പരിപാടി തുടങ്ങുവാണ്. ഓ ഗൈസ്, ഇനി അങ്ങോട്ട് മേലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ താഴോട്ട് വന്ന ഒരു വേറൊരു വഴി കൂടെ. ഇനി അങ്ങോട്ട് മേലോട്ട് ചെന്നാൽ കാഴ്ചയുടെ വിസ്മയമായിരിക്കും കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് വെച്ചാൽ റോഡെന്ന് വെച്ച സാധനം ഇല്ല. ആ റോഡില്ല, ഫുള്ള് മണ്ണാണ്. താറെന്താന്ന് ചോദിച്ചാൽ അതില്ല, ഫുള്ള് മണ്ണായിരിക്കും. അല്ലേ, പക്ഷെ ഇതിലെ പോവാൻ നല്ല സുഖമുണ്ട് കേട്ടോ. ഐസ് വേറെ സംഭവം കൂടെ, ഇവിടെ ബ്ലാക്ക് ഐസ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. അതായത് ബ്ലാക്ക് ഐസ് ആണ് ഏറ്റവും ഡേഞ്ചർ ഐസ്. നമ്മൾ കാണുന്ന വൈറ്റ് ആയ ഐസ് റോട്ടി വീണ് കിടക്കുന്ന നമ്മൾ കാണാം, അതുപോലെ ബ്ലാക്ക് ഐസ് ഉണ്ട്. ഈ ബ്ലാക്ക് ഐസിൽ വണ്ടി കയറി കഴിഞ്ഞാൽ നിയന്ത്രണം കിട്ടും. അപ്പൊ അങ്ങനെയൊക്കെ ഡേഞ്ചർ ആയ പാതയിലൂടെ കേട്ടോ നമ്മൾ ഇനി പോകാൻ പോണേ. ഗായ്സ് നോക്കിയേ, നമ്മൾ പോകുന്ന വഴിക്ക് നമ്മളന്ന് മണാലി ഒക്കെ പോയ പോലെ റോഡിന്റെ സൈഡിൽ ഇങ്ങനെ മഞ്ഞ് കിടക്കും കേട്ടോ. ഓ ഗായ്സ്, കൈ പുറത്തോട്ടിടാൻ പറ്റില്ല, അത്രയ്ക്കും തണുപ്പ് കേട്ടോ. നല്ല രീതിയിൽ മഞ്ഞും കാര്യങ്ങളും കിടപ്പുണ്ട് കേട്ടോ. ഇതുണ്ടോ, ഇതൊക്കെ കണ്ടോ, മഞ്ഞ് കിടക്കേണ്ട കിടപ്പുണ്ടോ ഗായ്സ്? ഓ ഗായ്സ്, മഞ്ഞിൻ്റെ അത് ഓസിട്ട് വെള്ളം എടുക്കും കേട്ടോ. ഓ ഗായ്സ്, ഇതാണ് ഏറ്റവും ഡേഞ്ചർ ആണ് ഈ സംഭവം കേട്ടോ. ഇതിൻ്റെ അകത്ത് നമ്മുടെ വണ്ടി കയറി കഴിഞ്ഞാൽ ഒരു ടയർ കയറിയാൽ മതി, നമ്മുടെ നിയന്ത്രണം കിട്ടും. ഇതിനാണ് ബ്ലാക്ക് ഐസ് എന്ന് പറയുന്നത്. ഈ സൈഡിൽ കണ്ട ഇങ്ങനെ അടുത്ത് കടന്ന കറുത്ത നിറത്തിലുള്ള ഐസിനാണ് ബ്ലാക്ക് ഐസ് എന്ന് പറയുന്നത് കേട്ടോ. ഗായ്സ് നോക്കിയേ, ആർവി കൊണ്ട് വരുന്ന എന്ത് ലുക്കാണ് ഈ സ്ഥലത്തൂടെ ആർവി വരുന്നതാണ് വേണ്ടി. നമ്മളൊക്കെ ചിത്രങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളൂ ഇങ്ങനെ ആർമിയുടെ വണ്ടി വരുന്നത്, നേരിട്ട് കാണാൻ വേണ്ടിയപ്പോ പ്രത്യേക സന്തോഷം കൂടിയാണ് അല്ലേ. അവിടെയൊക്കെ യാക്കൊക്കെ എന്തോ പറയാ മെയിനേ നോക്കി ഗായ്സ്, ഇതൊക്കെ ഉണ്ടോ, യാക്ക് ഉണ്ടോ, എന്തോരം യാക്ക് എന്നറിയ, ഇതൊരു യാക്ക് ഞങ്ങളെ കണ്ട് ഓടി ഒളിക്കുന്നു. ഓ ഗായ്സ് നോക്കിയ ഒരു യാക്ക് അല്ലേ. ഓ ഗായ്സ്, ചെക്കിങ്ങനെ ഏറ്റവും നിൽക്കുന്ന പോസ്റ്റ് ആണ് കാണുന്നത്, എന്തോരം പോസ്റ്റ് ആണെന്ന് നോക്കിയാ.
പോസ്റ്റും പിന്നെ അതേപോലെ ഷൂട്ടിങ്ങിനൊക്കെ ഇവര് പഠിക്കുന്നത് ഇവിടെ തന്നെയാണ്. ഈ ഒരു സമയത്ത് വന്നോണ്ട് നമുക്ക് പച്ചപ്പ് കിട്ടാതെ ഈ ഒരു കാലാവസ്ഥ അല്ലെങ്കിൽ ഈ ഒരു സെറ്റപ്പ് കിട്ടിയാ അല്ലെങ്കിൽ നല്ല കീടിലും പച്ചപ്പ് പ്രത്യേക സുഖം ഇതിലെ പോകുമ്പോ അല്ലെ. നമ്മള് സ്വിറ്റ്സർലൻഡിലൊക്കെ അല്ലെ കാണുന്ന ഒരു ഫീലിംഗ് അല്ലെ. ഞാൻ നോർവേലാ പോയിട്ടുണ്ട്, നീ സ്വിറ്റ്സർലൻഡിലേ പോയിട്ടുള്ളൂ അല്ലെ. ആ ഗ്യാപ്പിൽ നമുക്കിട വെച്ചിട്ടോ കേട്ടോ. ഹിമു ഹിമു എന്തോ അല്ല ഇതിന്റെ പേരാണ് യാക്ക്. ആ യാക്ക് എന്തോരം അവിടെ ഭക്ഷണം കഴിക്കുന്നേ നോക്കിയേ, പുല്ല് തിന്നുക. അതേപോലെ ഇത് ആർമിയുടെ പോസ്റ്റ് അല്ലേ ഇവനെ. ഗായ്സ് നമ്മൾ ഈ കാണുന്ന സ്ഥലം ഉണ്ടല്ലോ ഭയങ്കര ഡേഞ്ചർ ഏരിയ കേട്ടോ. നോക്കി അവിടെ എഴുതി വെച്ചൊക്കെ നോക്കിയില്ലേ ലിപിനെ, നോക്കിയേ എനിമി ഈസ് വാച്ചിങ്. എന്തായിരുന്നു എഴുതി വെച്ചൊക്കെ അവിടെ? യു ആർ അണ്ടർ എനിമി ഒബ്സർവേഷൻ. നമ്മള് ശത്രുക്കളെ നിരീക്ഷണത്തിലാണ്. അതായത് ആ കാണുന്നത് ചൈനയാണ്. ഈ കാണുന്ന ഏരിയ അപ്പൊ കോട ഉണ്ടായോണ്ടാണ് കാണാത്തത്. ഓക്കെ, ആ മലകള് ചൈനയുടെ മലകളാണ്. അപ്പൊ അവര് അവിടുന്ന് നമ്മളെ വാച്ച് ചെയ്യുന്നത്. ഓ ഗൈസ്, ഇവിടെ മുന്നറിയിപ്പ് എഴുതി വെച്ചിട്ടുണ്ട്. അതായത് നിങ്ങളെ ശത്രുക്കളുടെ നിരീക്ഷണത്തിലാണ്. ഭയങ്കര ഡേഞ്ചർ ആയ ഒരു സ്ഥലത്തൂടെ ആണ് അപ്പൊ നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. കാരണം വെച്ചാല് ഏത് നിമിഷം എന്ത് സംഭവിക്കാം. കാരണം ചൈനയ്ക്ക് എത്രയും പെട്ടെന്ന് അവർക്ക് കണ്ണെത്തുന്ന ഒരു സ്ഥലമാണിത്. കാരണം ഇവിടെ തന്നെ റെഡ് പോയിന്റ്, യെല്ലോ പോയിന്റ്, ഗ്രീൻ പോയിന്റ്, അങ്ങനെയൊക്കെ സോണുകളൊക്കെ ഉണ്ട് കേട്ടോ. ആ കാണുന്നത് ചൈന കേട്ടോ, ആ ഫ്രണ്ടിൽ കാണുന്നത്. പക്ഷെ കോട കാരണം നമുക്ക് കറക്റ്റ് ആയിട്ട് കാണത്തില്ല അല്ലേ ലിബി. അതായത് ചൈന നമ്മുടെ ഇന്ത്യനെ ആക്രമിക്കുന്നുണ്ട്. ഏറ്റവും പെട്ടെന്ന് ആക്രമിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത് അല്ലേ. ഗായ്സ്, ഈ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, അതായത് ഇപ്പൊ ചൈന പെട്ടെന്നെങ്ങാനും ഈ ഒരു പാത ആക്രമിച്ച് തകർത്ത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ എതിരാളികൾക്ക് എത്രയും പെട്ടെന്ന് എന്നാ, ഓ മഞ്ഞ്, ഓ ഗായ്സ് നമ്മളങ്ങനെ മഞ്ഞ് തുടങ്ങി കേട്ടോ. പക്ഷെ ഗായ്സ് എന്നെ സംബന്ധിച്ച മഞ്ഞ് കണ്ടു. പക്ഷെ നമുക്ക് ഇവിടെ ഇറങ്ങാൻ പറ്റൂല, കാരണം ഇത് റെഡ് സോൺ ആണ്. അതായത് അനിമീസ് അല്ലേ, എനിമീസ്. 99% ചൈന ഈ റോഡ് ആക്രമിക്കാൻ ചാൻസ് ഉണ്ട്. എന്തെങ്കിലും യുദ്ധമോ എന്തെങ്കിലും കാര്യം വന്നു കഴിഞ്ഞാൽ അത് കാരണം ഇവിടെ വണ്ടി നിർത്തുകയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. മിലിറ്ററിയുടെ ഫുൾ അണ്ടർ കൺട്രോളിലാണ് ഈ ഏരിയ, ഈ സ്ഥലം മൊത്തം അല്ലേ. ഈ കാണുന്ന താഴത്തെ അപ്പുറത്തെ വശം എന്ന് വെച്ചാല് ആ വശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ചൈനയുടെ ഭാഗം കേട്ടോ. നമ്മളിപ്പോ സത്യം പറഞ്ഞാൽ ഇന്ത്യയും ചൈനയുടെ സൈഡിൽ കൂടിയാണ് നമ്മളിപ്പോ പൊക്കോണ്ടിരിക്കണേ ഗൈസ്. പക്ഷെ നമുക്ക് ഇവിടെ ഇറങ്ങി വീഡിയോ ചെയ്യാനുള്ള ഓരോ ഓപ്ഷനും ഇല്ല. കാരണം ഇത് ആർമി കൺട്രോൾ ആണ്. ഇവിടെ ഇറങ്ങിയാലും കറക്റ്റ് എല്ലാ കാര്യം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നെ സംബന്ധിച്ച് നമ്മളിവിടെ ഇറങ്ങി എന്തേലും കുരുത്തക്കേട് ഒപ്പിച്ചു കഴിഞ്ഞാല് പിന്നെ അതൊരു വലിയ പ്രശ്നത്തിലേക്ക് മാറും. അതുകൊണ്ട് നമ്മള് എന്നാ പറയാ, നമുക്ക് തന്ന അധികാരം വെച്ച് നമ്മൾ ഇതിലെ വണ്ടി ഓടിച്ചു പോവാം. ഓ ഗൈസ്, ഇവിടെ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, സംഭവം ഇപ്പൊ കാട്ടിത്തരട്ടെ. ഈ വളവ് അങ്ങോട്ട് വളഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ കാണുന്ന സംഭവമാണ് കണ്ടോ. എമിനിമീസ് ഉണ്ടോ, ഈ റെഡ് ഉണ്ടോ, ഒമിനീസ് എസ്റ്റിമേഷൻ ഏരിയ. ഇനിയിപ്പം ഡേഞ്ചർ ഏരിയ കഴിഞ്ഞു, ഇനിയിപ്പം നല്ല ഏരിയ കേട്ടോ. ഓ ഗൈസ്, ഇപ്പം നമ്മൾ നല്ല കിഡിലൻ സ്ഥലത്തൂടെ ഫ്രണ്ടിലേക്ക് പോവാം കേട്ടോ. റോഡിന് വീതിയൊക്കെ വളരെ കുറവാണ്. എങ്കിലും നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് ഫുള്ള് വളവും തിരിവും അതുപോലെ കോട കെട്ടിയ സ്ഥലമാണെങ്കിൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വേറൊരു രീതിയിലുള്ള ചൈനയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ചൈന ഗൈസ്, അങ്ങനെ നമ്മൾ വരുന്ന വഴിക്ക് നമ്മൾ വണ്ടി നിർത്തി നോക്കിയേ. നമ്മൾ അന്ന് മണാലി പോയ പോലെ സ്നോ ഉണ്ടോ? ഓ ഗായ്സ്, ഇത് അത്യാവശ്യം നല്ല, ഓ ഗായ്സ്, ഓ നെപ്പോളിലേക്ക് ഇട്ടുള്ളു എന്റെ ദേഹത്തില്ല, ഇടില്ല ഇടില്ല എന്റെ പൊന്നെ, എനിക്ക് അപ്പം പോലെ ഇടിക്കും. എടാ ഞാൻ കുളിക്കാത്ത ഒരാളാണ് നെപ്പോളിനെ. ഓ ഗായ്സ്, നെപ്പോളിനെ അങ്ങനെ അവൻ ആശീർവദിച്ചിരിക്കുക കേട്ടോ. എന്റെ പൊന്നു ഗായ്സ്, അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി കേട്ടോ. നമ്മൾ പോകുന്ന വഴി നമ്മൾ ഒരാളിവിടെ വണ്ടി ഒതുക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത വണ്ടിക്ക് പോകാൻ വേണ്ടി, എടാ കോഴി, അതിൻ്റെ അത് രണ്ട് പെമ്പിളാരും അവരോട് ഹായിന്ന് മരഭൂതമേ. ഓ ഗൈസ്, ഈ മരഭൂതത്തെ കൂടെ തോറ്റോ അടി തരും കേട്ടോ. ഓ ഗൈസ്, പോകുന്ന വഴിക്ക് ഇതേപോലെ നല്ല രീതിയിൽ മഞ്ഞും കാര്യങ്ങളും വീണ് കിടപ്പുണ്ട് ഗൈസ്. അതുപോലെ തന്നെ വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, നീ എന്നാ കാണിക്കാൻ കൂടെ നടക്കുന്ന കൊറേ നേരമല്ലോ, എന്നാ പിന്നെ അങ്ങോട്ട് ഒഴിക്കൂ സഹോദര. ഓ അങ്ങനെ, ഓ ഗൈസ് അടിപൊളി കേട്ടോ ഗൈസ്. നമ്മൾ ഏത് വശത്തോട്ട് നോക്കിയാലും ഈ വശത്തോട്ടൊക്കെ നോക്കി കഴിഞ്ഞാൽ ഫുള്ള് മഞ്ഞ് വീണ് കിടക്കുന്നു. ആ വശത്തോട്ട് നോക്കി കഴിഞ്ഞാൽ ഫുള്ള് മഞ്ഞ് വീണ് കിടക്കുന്നു. ഈ വശത്തോട്ട് നോക്കിയാൽ ഫുള്ള് മഞ്ഞ് വീണ് കിടക്കുന്നു. ഈ വശത്തോട്ട് ഇന്ന ഞാനും ഇവിടെ നിൽക്കുന്നു. ഓ ഗൈസ്, എത്ര റിയൽസ് ബ്രാന്റാണ് കേട്ടോ. ഓ ഗൈസ് അടിപൊളി എന്ന് വെച്ചാല് അതിമനോഹരം കേട്ടോ, അതിമനോഹരം വെച്ചാൽ അതിമനോഹരം. ചെടിയൊക്കെ ഇല്ലേ മറ്റേ, ഈ കളർന്ന് എന്താ പറയുക, ഒരു ഒരു ബ്രൗണിഷ് കളർ.
അതുപോലെ തന്നെ നമ്മൾ പോകുന്ന വഴി ഇങ്ങനെ വളഞ്ഞു വളഞ്ഞ് ഗൈസ് ഇവിടെയൊക്കെ അത്യാവശ്യം ക്ലൗഡിയാണ്. ഇത് അവിടെ കണ്ടോ നീല, അങ്ങോട്ട് എത്താൻ നേരത്ത് കലക്കു കിട്ടും. നമുക്കിനി പോകുന്ന വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാബാ മന്ദിർ പോകണം, അതുപോലെ പിന്നെ ചൈനയുടെ ബോർഡർ നദുല്ല, അങ്ങനെ കുറേ സ്ഥലങ്ങൾ നമുക്ക് പോകാണ്ട്. ഓ ഗൈസ് അടിപൊളിയാട്ടോ, ക്ലൈമറ്റ് നമ്മളെ ചതിക്കില്ല നമുക്ക് വിശ്വസിക്കാം. കാരണം ക്ലൈമറ്റിനും സ്നോയ്ക്കും അനുസരിച്ചാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും. സ്നോ വീണ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എങ്ങോട്ടും വിടൂല, കാരണം ഇവിടെ ആക്സിഡന്റ് സാധ്യത. അതുണ്ടോ, ആർമിയുടെ കുറെ പോസ്റ്റുകളൊക്കെ അവിടുന്ന് പണിയുന്നുണ്ടോ? ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ കല്ലിനും ഉണ്ട് ഒരു പ്രത്യേകത. ഇവിടെ കല്ലിന് വേറൊരു കളറാ, അതൊരു ബ്രൗണിഷ് കൂടിയ ഒരു കളറാ. ഈ കളറ് ഈ കല്ലിങ്ങനെ പൊട്ടിച്ചാൽ തിളങ്ങുവാ കളറ് അല്ലേ? നീ എന്നാണ് വെച്ചിരിക്കണ അതിനകത്ത് വളരെ പണ ചേച്ചിനെ കണ്ടല്ലേ, നിന്റെ കണ്ണാണ് നോക്കിട്ട് പോലും ഇല്ല കോങ്ങണ്ണ ലിപി. ഇതിലോ ഹായ് ചേച്ചി, നീയാണോ കോഴി? ഇപ്പൊ ഞാനാണോ കോഴി അല്ലേ? ഓ ഗൈസ്, അപ്പൊ നമുക്ക് ഫ്രണ്ടിലേക്ക് നല്ല അതിമനോഹരമായ കാഴ്ചകൾ നമ്മളെ കാത്തിരിക്കാണ്. ഓ ഗൈസ്, ഇനി നമുക്ക് ഇന്നും പേപ്പർ കൊടുക്കും. ഇന്നലെ നമ്മൾ ഓരോ പോസ്റ്റില് ചെക്ക് പോസ്റ്റ് പേപ്പർ കൊടുത്താലും നമ്മൾ ഇന്നും ഓരോ ചെക്ക് പോസ്റ്റ് പേപ്പർ കൊടുക്കണം. അപ്പൊ അതിന്റെ പരിപാടി ഇനി എത്ര ചെക്ക് പോസ്റ്റ് ഉണ്ട് നമുക്ക്? മൂന്ന് ചെക്ക് പോസ്റ്റ് ഉണ്ടാവും അല്ലേ? ആ ഗൈസ്, നമുക്ക് ഇനി മൂന്ന് ചെക്ക് പോസ്റ്റ് പേപ്പർ കൊടുക്കണം. ഓ ഗൈസ്, നമ്മളിപ്പോ ഉള്ളത് ഓൾഡ് ബാബാ മന്ദിറിലാട്ടോ. ഓ ഗൈസ്, നമ്മൾ നേരെ പോകുന്ന ഇപ്പത്തെ പുതിയ ബാബാ മന്ദിർ ഉണ്ടല്ലേ. ഓ ഗൈസ്, നമ്മൾ അങ്ങോട്ടും പിന്നെ ലേക്കിന് വരുന്നത് ചങ്കുലേക്കിലേക്കാണ്. ഈ കാണുന്ന ഓൾഡ് ബാബാ പിന്നെ ആണ് അല്ലെ, ഓൾഡ് ബാബാ മന്ദിർ. ഓ ഗൈസ്, ഓൾഡ് ബാബാ മന്ദിർ ആണ് ഗൈസ്. നമ്മൾ പോകുന്ന വഴി അടിപൊളി ആട്ടോ, എല്ലാ സ്ഥലത്തും ക്യാമറ അലോഡല്ല. ആ അതാണ്. ഓ ഗൈസ്, നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ആർമിയുടെ കൺട്രോളിലുള്ള സ്ഥലമാണ്. അപ്പൊ നമ്മൾ അവിടെ ഇറങ്ങാൻ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ക്യാമറ അലോഡല്ല. ആ ക്യാമറയിൽ നമ്മളെ കൊണ്ട് വീഡിയോ അവരെ എടുക്കാൻ സമ്മതിക്കില്ല. ഇത്ര നേരമല്ല ബ്ലൂ സ്കൈ ആയിരുന്നാല് ഇപ്പൊ സംഭവം മാറിട്ടോ, ഒരു സൈഡ് ബ്ലൂവും മറു സൈഡിൽ വീണ്ടും കോട ഇറങ്ങിട്ടോ. ഗൈസ്, നമ്മുടെ വണ്ടി ഹൈ ആൾട്ടിറ്റ്യൂഡിൽ കയറിയപ്പോൾ ചെറിയ രീതിയിൽ മിസ്സിങ്ങും, അതുപോലെ തന്നെ ഒന്ന് ഇതുണ്ടോ, മിസ്സിംഗ് ഉണ്ടോ, ഒന്ന് കണ്ടോ കണ്ടോ, ഓ ഗൈസ് മിസ്സിംഗ് ഉണ്ടോ, ഒന്ന് കയറി പിടിക്കാനൊക്കെ ഇച്ചിരി പാടുണ്ട് കേട്ടോ. അല്ലേ അല്ലേ ഗൈസ്, നമുക്ക് വരുമ്പം തന്നെ ഇവിടെ ഒരു ബീരങ്കി ഇരിക്കുന്നതാണ് കേട്ടോ, പഴയ ടൈപ്പ് 25 പിന്നർ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് എത്ര കൊല്ലം പഴക്കമുണ്ടെന്നറിയാമോ? ഓ ഗൈസ്, ഒരു 100 കൊല്ലെങ്കിലും പഴക്കമുണ്ടാവും. നോക്കി ഇങ്ങോട്ട് നോക്കിയേ, ഓരോ സൈഡിലേക്ക് റോഡ് പോകുന്നുണ്ടോ. നോക്കിയേ അങ്ങോട്ട് കുറെ റോഡ് ഇതുണ്ടോ, ഇവിടെ ഇങ്ങോട്ട് കുറെ റോഡ് പോകുന്ന വഴിക്ക് ഫുള്ള് മഞ്ഞ്. ഓ ഗൈസ്, നമുക്ക് ഇവിടെ ഒന്ന് ഇറങ്ങാനുള്ള പെർമിഷൻ ഇല്ല, അവർ താഴെ നിന്ന് നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞു വിട്ടിട്ടുണ്ട്. കാരണം ഇന്ന് നമ്മൾ കയറാൻ നേരത്തെ ഓരോ സ്ഥലത്തും ഇന്ന ഇന്ന കാര്യങ്ങൾ നമ്മൾ നോക്കണമെന്നിട്ടോ. അതേപോലെ എന്നാന്ന് വെച്ചാൽ ഇവിടെ ഇന്ന് രാത്രി സ്നോ വീഴും, അതിന്റെ മുന്നേ ഇറങ്ങണമെന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ വണ്ടിക്ക് ലേശം പണി കിട്ടിയിട്ട് ഐ ആറ്റിറ്റ്യൂഡിന് നന്നായിട്ട് പുക വരുന്നുണ്ട്. ആ ഇത് ബോംബിടുന്ന, ഇവിടെ ബോംബിടുന്ന 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 ഇതുണ്ടോ ഇതുണ്ടോ ഉണ്ടോ, ബോംബിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ ആർമിക്കാര്? ഇതാ പല സ്ഥലത്തും ബോംബിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ പെട്ടെന്ന് ചാടി കയറിയേക്കാം എവിനെ, പെട്ടെന്ന് ചാടി കയറിയേക്കാം, കാര്യമുണ്ടോ അവിടെ ബോംബിടുവോ? ഓ ഗൈസ്, ഞങ്ങൾ വിചാരിച്ചു അവിടെ ബോംബിന്റെ സൗണ്ട് കേട്ടപ്പോ നമ്മുടെ വണ്ടിക്ക് എന്തോ പറ്റിയത പണി കിട്ടിയെന്നൊക്കെയാണ് കേട്ടോ ഞങ്ങൾ വിചാരിച്ചത്. ഓ ഗൈസ്, അവിടെ ആർമി ബോംബിടുന്നോ, നമ്മുടെ വണ്ടിക്ക് അത് വരുന്ന പുക ഉണ്ടോ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ കയറിയപ്പം. എന്റെ അമ്മു, എന്തൊരു പാടോ അല്ലേ, എന്തൊരു പാടാ. ഓ ഗൈസ്, എന്നാന്നറിയാ ഹീറ്റുള്ള സ്ഥലത്തല്ലേ നമ്മുടെ വണ്ടി ഇത്ര നാൾ ഓടിക്കൊണ്ടിരുന്നേ, പെട്ടെന്ന് തണുപ്പിലോട്ട് വരുമ്പോ ഒരു ചെറിയൊരു പ്രശ്നം അല്ലേ. ആ സൈഡിൽ നിന്നാണ് ആർമിക്കാര് ബോംബിട്ട്. ഓ ഗൈസ്, ആ കാറിന്റെ സ്ഥലത്ത് ഫുൾ ആർമി ബോംബിട്ട് വലിച്ചിരിക്കുന്നോ, ഞങ്ങൾ ഞെട്ടിപ്പോട്ടെ സൗണ്ട് കേട്ടപ്പോ. ആ കാറിന്റെ ഫുൾ അതെ പ്രാക്ടീസും അതുപോലെ സാധനം ടെസ്റ്റ് ചെയ്യുന്നത് പൊട്ടിക്കോ അവിടെ ഇരുന്നിട്ട്. അത് എപ്പോ പൊട്ടിച്ചു, ഇപ്പൊന്ന് പൊട്ടിച്ചു. ഓ അത് വലിയതാ, എന്നാ സൗണ്ടാണ്, ദൈവമേ ഇത്ര സൗണ്ട് ഉണ്ടോ. അല്ലല്ല, അതെന്തോ വെപ്പം വെച്ചാണോ പൊട്ടിക്കുന്നത്? അതെന്തോ ആകാശത്തോട്ടെ വിടുന്നത്. അഞ്ചാറ് മിസൈല് പോലത്തെ ലോറി വെച്ചിട്ടുണ്ട് കേട്ടോ, മിസൈലുള്ള ലോറി, അതിന്റെ അകത്ത് സാധനങ്ങൾ പൊക്കി പോകുന്നത് യുദ്ധം തുടങ്ങിയ. ഇങ്ങോട്ട് നോക്കിയേ എന്റെ പൊന്നെ, എത്ര പെട്ടെന്ന് നീല നിറം വന്ന് വീണേന്ന് നോക്കിയേ. ഓ ഗൈസ്, ഇവിടെ മഞ്ഞില്ലെങ്കിലും ദൈവമേ എന്റെ അമ്മു, ഇതെന്താ ഇവനെ കാണേ മഞ്ഞ്. അതിലൂടെ കോട വന്ന് ഈ പിന്നെ മലക്കകത്ത് കുടുങ്ങിപ്പോയി. എവിടെ ഊതിയാനോ നമുക്ക് മൊത്തം ഊതിയാ നമ്മൾ പറക്കും. ഓ ഗൈസ് നോക്കിയേ,
നമുക്ക് സത്യം പറഞ്ഞാൽ അത്യാവശ്യം ഡേഞ്ചർ ആട്ടോ ഇതിലെ പോകുന്ന റോഡുകൾ, വളരെ പെതിയെ പോണോന്നാണ് നമ്മളോട് നേരത്തെ കുറച്ച് ആർമിക്കാരൊക്കെ കണ്ടിരുന്നു. അപ്പൊ അവരൊക്കെ നമ്മളോട് പറഞ്ഞ കാര്യങ്ങള്, വണ്ടി വളരെ സൂക്ഷിച്ച് പെതിയെ പോണം, ഒരിക്കലും തൃതി കാണിക്കരുത് ഈ റൂട്ടിൽ കൂടെ പോകുമ്പോഴെന്നാട്ടോ. ഗായ്സ് നമ്മുടെ വണ്ടി കയറാൻ തുമ്പിക്കനൊക്കെ പൊക്കി വെച്ചെന്നാട്ടോ. ഹായ് സാർ, ഹായ് അബ്ബും. ഗായ്സ് നോക്കിയേ എന്റെ പൊന്നെ, എന്റെ ഇനി നമ്മള് പോകുന്ന വഴി നോക്കിയേ, അതൊരു വശത്ത് അതിന്റെ സൈഡില് മഞ്ഞ്, മറ്റൊരു വശത്ത് നോക്കിയാ കോട കെട്ടിക്കിടക്കണേ. ഓ ഗായ്സ് ഇതൊന്നും അല്ല കേട്ടോ ഇന്നത്തെ കാഴ്ച, അങ്ങോട്ട് ചെല്ലുമ്പോ ഇന്ന് നമ്മള് കലക്കും, അല്ലേ ഗായ്സ്? അങ്ങനെ നമ്മൾ അടുത്ത ചെക്ക് പോസ്റ്റിൽ എത്തിയട്ടോ, ഇന്നത്തെ ആദ്യത്തെ ചെക്ക് പോസ്റ്റ്. ഇനി നമ്മൾ ഇവിടെ നമ്മൾക്ക് കിട്ടിയ പെർമിഷന്റെ ഒരു കോപ്പി ഇവിടെ കാണിച്ച് ഇവരുടെ സമ്മതം കിട്ടി, സൈൻ കിട്ടിയാൽ മാത്രമേ നമുക്ക് ഫ്രണ്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ. തൊട്ട് ബേക്കിൽ ഫുൾ ആർമിയുടെ എന്റെ പൊന്ന ബെടാബെട ഗാഡിയും ബെടാബെട സെറ്റപ്പ് അല്ലടാ. വലിയൊരു വർക്ക്ഷോപ്പ് കണ്ടില്ലേ വണ്ടി പണിയുന്ന, അല്ലേ? ഓ ഗൈസ് അടിപൊളി കേട്ടോ. ആ ഗൈസ് കണ്ടോ, ഇതൊക്കെ ആർമി ഏരിയ കേട്ടോ. ഇവിടെയാണ് നമ്മുടെ പേപ്പറൊക്കെ കൊടുത്ത് നമ്മൾ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ നോക്കി ഇവിടെ നിന്നാട്ടോ. ഇനി നമുക്ക് ഇന്നത്തെ ദിവസത്തെ ആദ്യത്തെ പോലീസിന് സംഭവം കൊടുത്തിട്ട് പോകണ്ടെന്ന് നോക്കിയാൽ എന്ത് രസമാണെന്ന് നോക്കിയ കാഴ്ചയിൽ ഇത് കാണുന്നൊക്കെ. ഇവിടുത്തെ ഒരു ചെറിയ ചെറിയ ഈ ഗ്രാമത്തിന്റെ പേരായിരുന്നു കുപ്പപ്പ് എന്ന് പറഞ്ഞ ഗ്രാമം കേട്ടോ നമ്മൾ ഈ കാണുന്ന, ഫുൾ ആർമി കൺട്രോൾ ആട്ടോ. ഗായ്സ് നമ്മൾ ഇവരുടെ വില്ലേജിലൂടെ ആട്ടോ പോകുന്നത്. ഓ ഗായ്സ് നമ്മൾ നേരത്തെ കണ്ട പോലീസുകാരൻ നമ്മളിവിടെ ചെക്ക് പോസ്റ്റിൽ വണ്ടി ചെക്ക് ചെയ്യാൻ വേണ്ടി നിർത്തി. അങ്ങനെ എല്ലാം കഴിഞ്ഞ പുള്ളിക്കാരൻ ഞങ്ങളുടെ പിന്നെ വണ്ടി കാണുമെന്ന് പറഞ്ഞു. അങ്ങനെ വണ്ടി കണ്ട് പുള്ളിക്കാരൻ ഭയങ്കര സന്തോഷത്തോട് കൂടി പോയി. അപ്പൊ ഞാൻ ചോദിച്ചു, സാറേ സാറിൻ്റെ ഒരു വീഡിയോ ഞാൻ കാച്ചിക്കോട്ടെ എന്ന് ചോദിച്ചു. പുള്ളിക്കാരൻ എന്തിനാണ് നീ വീഡിയോ ഷൂട്ട് ചെയ്തത്? ഞാൻ പറഞ്ഞു സാറിന്റെ കൂടുതലുള്ള ഒരു മെമ്മറി, അതിന്റെ ആവശ്യമില്ല കേട്ടോ കുട്ടി എന്ന് പറഞ്ഞു. ഓ ഗൈസ് പിന്നെ കിട്ടിയത് വെച്ച് ഞങ്ങൾ ഇങ്ങോട്ട്. ഓ ഗൈസ് ഇവന് കിട്ടിയില്ല, ഇവന് ഇനി കുറച്ച് മേടിച്ചു കൊടുക്കണം. ഓ ഗൈസ് അപ്പൊ നമ്മളിങ്ങനെ ഈ ഒരു പട്ടുപാതയിലൂടെ നമ്മളിങ്ങനെ വിടുക കേട്ടോ. എന്ത് രസമെന്ന് പറയുക, ഇതിലിങ്ങനെ വണ്ടി ഓടിച്ചു വരും. ഒരു വശത്ത് ഫുള്ള് ഗ്രാമം, മറുവശത്ത് ഫുള്ള് മിലിറ്ററി. ഓ ഗായ്സ് നമ്മൾ വരുന്ന വഴിക്ക് വണ്ടി നിർത്തി കേട്ടോ. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ നോക്കാൻ നേരത്തെ ഒരു നദി മൊത്തം ഫ്രീസ് ആയിട്ട് നിൽക്കുക കേട്ടോ. ഈ കാണുന്ന നദി മൊത്തം ഇങ്ങനെ കട്ടയായി. ഇപ്പം വെയില് വന്നപ്പോ ഒരു അല്പം വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും ഒലിക്കുന്നുണ്ടല്ലേ ഇവനെ. അതെ, അടുത്ത ദിവസം നമുക്ക് ഫോർസിന്റെ ആശാനെ തന്നെ കാണേണ്ടി വരും അല്ലേ. ഓ ഗൈസ് നമ്മൾ ഈ റോട്ടിൽ കൂടെ പോകുമ്പോ ഇത്ര നമ്മൾ ശ്രദ്ധിച്ചു പോകണുണ്ടോ, രണ്ടു പ്രാവശ്യം ടയർ ഒന്നും ഒരഞ്ഞു ഇതില് അല്ലേ ഇവനെ. ഓ ഗായ്സ് അങ്ങനെ നമ്മൾ പറഞ്ഞു പറഞ്ഞ നമ്മളങ്ങനെ ബാബാ മന്ദിറിന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഓ ഗായ്സ് ഇവിടെ ആ ഫോട്ടോഗ്രാഫി അലൗഡ് അല്ലെന്നാണ് പറയുന്നത്. അതായത് ഇവിടുന്ന് ഫോട്ടോയും വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ ഉണ്ടോടാ? ഇല്ല ഇല്ല, അവിടെ ഏരിയ വെച്ചിട്ടുണ്ട്, നോക്കി നോക്കാം അല്ലേ. ഓ ഗൈസ് അവിടെ അത്യാവശ്യം ആൾക്കാരുണ്ട് ഗൈസ്. എനിക്കും ലിബിനും എല്ലാവർക്കും പണി കിട്ടി തുടങ്ങി. കാരണം നമ്മൾ ഹൈ ആൽറ്റിറ്റ്യൂഡിൽ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ഇച്ചിരി ചാടി മറിഞ്ഞു വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പം. അപ്പൊ ശരിക്കും ശ്വാസം മുട്ടുന്നുണ്ടല്ലോ ലിബിന്. എന്റെ കള്ളപ്പെടുവേ, പുറത്തിറങ്ങിയിട്ട് ഓടി ശ്വാസം മുട്ടി വെള്ളം കുടിച്ച് ഇത്ര നേരം ഇവിടെ വെറുതെ ഇരിക്കുകയെന്നോ ലിബി. ഗൈസ് നമ്മള് നേരെ ബാബാ മന്ദിറിലേക്കട്ടോ പോണേ. നല്ല മതിയായ വ്യൂ ആട്ടോ പോകുന്ന സ്ഥലം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല്. ഓ മതിയായ സെറ്റപ്പല്ലേ, അന്യായ വ്യൂ ആ എന്റെ പൊന്നടാവേ, ഒരു രക്ഷയില്ലോട്ടോ. ഓ ഗായ്സ് അങ്ങനെ നമ്മള് ബാബാ മന്ദിറിൽ എത്തിട്ടോ. ഇവിടെ എത്തിയിട്ട് ഇവിടുത്തെ പോലീസുകാരനെ നമ്മുടെ വണ്ടി കണ്ടപ്പോ ഭയങ്കര അത്ഭുതം. അന്തർജാരെ പ്രശ്നമില്ല, പുള്ളിക്കാരനെ പോണെന്നാ പറഞ്ഞേ. ഓ ഗായ്സ് അടിപൊളി മതിയായ ഏരിയ കേട്ടോ. ഓ ഗായ്സ് അവിടെ ഒരു ശിവന്റെ ഒരു വലിയൊരു പ്രതിമയുണ്ടതോ അവിടെ. അതുപോലെ തന്നെ ഇതാണ് ബാബാ മന്ദിർ ഈ കാണുന്നത്. ഇത് പുതിയതല്ലേടാ? നമ്മൾ അവിടെ നിർത്തുമല്ലോ, നിർത്താൻ സമയക്കില്ലല്ലേ. ഗൈസ് ഇവിടെ ഇഷ്ടംപോലെ പട്ടാളക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഗൈസ് ഇവിടുത്തെ സാർമാരൊക്കെ ഞങ്ങളുടെ വണ്ടി കണ്ടപ്പോ അത്ഭുതം അല്ലേ ലിബിനെ. കയറിക്കോട്ടെ കണ്ടോട്ടെ, ഒരു വിഷയമില്ല കേട്ടോ, ഞങ്ങൾക്ക് സന്തോഷം മാത്രല്ലേ ലിബി. ഓ ഗൈസ് ഇവര് ഇവരുടെ നേപ്പാളി ലാംഗ്വേജിലാണ് തോന്നുന്നു സംസാരിക്കുന്നല്ലേ. ഓ ഗൈസ് ബാബാ മന്ദിറിൽ നല്ല രീതിയിൽ ആളുണ്ടല്ലോ, ഒരു വികാരമാണ്, ഒരു വികാരമാണ്, അറിയത്തില്ല. ഓ ഗൈസ് താങ്ക് യു അച്ഛാ, ഗൈസ് അപ്പം നമ്മൾ ഇന്നത്തെ ഇവിടുത്തെ പരിപാടി തുടങ്ങാൻ പോട്ടോ. അതായത് സംഭവം എന്ന് വെച്ചാല് ഇത് കൊറേ മുമ്പേ ഇവിടെ ഒരു യുദ്ധം നടന്ന സമയത്ത് നമ്മുടെ നാടിനെ ഒറ്റക്ക് നിന്ന് ഫൈറ്റ് ചെയ്ത് ഉള്ള ഒരു ആളാണ് ഈ ബാബ ഹർഭജൻ സിംഗ് എന്ന് പറഞ്ഞ ആള്. അയാളെ മെമ്മോറിയലിന്റെ ഭാഗമായിട്ടാണ് ഇത് ഇവിടെ ഉണ്ടാക്കി വെച്ചത്. പിന്നെ വർഷം തോറും ഇവിടെ പല ചടങ്ങുകൾ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതേ സമയത്ത് വേറൊരു സംഭവം ഇവിടെ നടന്നോണ്ടിരിക്കട്ടോ. ഇവർക്ക് നമ്മുടെ ബാത്റൂം കാണണം അല്ലേ ലിവിനെ. ഓ ഗൈസ് നമ്മളിപ്പം ബാബാ മന്ദിർ കാണാൻ വന്നാണോ അതോ നമ്മുടെ വണ്ടി കാണിക്കാൻ വന്നാണോ? ഓ ഗൈസ് ഇവർക്ക് നമ്മുടെ വണ്ടി കണ്ടപ്പോ ഭയങ്കര സന്തോഷമായി, ഒന്ന് കാണിക്കാമെന്നൊക്കെ ചോദിച്ചപ്പം ഞങ്ങൾ പറഞ്ഞു തീർച്ചയായും ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞു. ഓ ഗൈസ് അതേ സമയത്ത് തന്നെ ഇത് കണ്ടോ,
എന്റെ പൊന്നെ, ഇന്ത്യയുടെ ഒരു ഫ്ലാഗ് പൊങ്ങി നിൽക്കുന്ന നോക്കിയേ, എന്ത് ഹൈറ്റിലാണ്. ഓ ഗൈസ്, മതിയായ സംഭവം കേട്ടോ ഇവിടെ. ഇതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ടിബറ്റൻ ഒരു ബുദ്ധിസ്റ്റ് രീതിയിലുള്ള ഒരു ആർച്ചും സംഭവങ്ങളൊക്കെ ഇഷ്ടം പോലെ കാണാം കേട്ടോ. നല്ല രസം കേട്ടോ. ഹൈ ആൽറ്റിറ്റ്യൂഡിലാ ഫ്ലാഗ് അല്ലടാ ഇത്, എത്ര ഹൈ ആൽറ്റിറ്റ്യൂഡാടാ അല്ലേ. ഗൈസ്, ഞാനും ലിവനും നമ്മളെല്ലാരും ഇപ്പൊ ബാബാ മന്ദിറിന്റെ സൈഡിലുള്ള ഈ കാണുന്നതാണ് ബാബയുടെ മന്ദിർ. സിഖുകാരനല്ലേ ഗൈസ്, അത് പറയാനുള്ള കാരണം വെച്ചാൽ സിഖ് രീതിയിലുള്ള മറ്റേ നമ്മുടെ മറ്റേ മറ്റേ എംബ്ലവും കാര്യങ്ങളൊക്കെ അവിടെ കാണാം കേട്ടോ. ഊട്ടി പോകുന്ന എല്ലാ പട്ടാളക്കാരും ഇവിടുന്ന് പ്രാർത്ഥിച്ചിട്ടേ പോവുള്ളൂ അല്ലേ. ഓ ഗൈസ്, അതുപോലെ തന്നെ ഇവിടെ കോഫി അതുപോലെ തന്നെ സംഭവങ്ങൾ ഏറ്റവും ഇത്ര സംഭവങ്ങൾ ഇവിടെ കിട്ടുമല്ലോ. നമ്മളിപ്പോ 13,000 ഫീറ്റിലുള്ളേ. ഓ ഗൈസ്, ഇവിടുന്ന് ഓർ ഒച്ച വെച്ച് ആക്റ്റീവ് ആയിട്ട് സംസാരിക്കാൻ പറ്റില്ല കേട്ടോ, സംസാരിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സീനാവും. ഓ ഗൈസ്, എന്തായാലും കാണാൻ പറ്റില്ല, ഒരുപാട് സന്തോഷം. നമ്മുടെ വണ്ടിയുടെ അവിടെയാണ് മൊത്തം ആൾക്കാർ കേട്ടോ, റൗണ്ട് അടിച്ച ആൾക്കാർ നിൽക്കും കേട്ടോ, പോലീസുകാരും എല്ലാ ആൾക്കാരും. ഗൈസ്, ഇവിടെ ഒരു മെയിൻ പ്രത്യേകത ഞാനിപ്പോൾ ഇവിടെ നിൽക്കാൻ നേരത്ത് കണ്ടെന്ന് വെച്ചാൽ, ഈ ബാബയുടെ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന എല്ലാ മിലിറ്ററിക്കാരും ഇവിടെ വണ്ടി നിർത്തി അവിടെ പൈസ നേർച്ച ഇട്ടിട്ട് പൈസ നേർച്ചിരുന്നില്ല അല്ലേ, സല്യൂട്ട് ചെയ്യും അല്ലേ. ഓ ഗൈസ്, സല്യൂട്ട് ചെയ്ത് അവിടുന്ന് ഒരു പ്രസാദം കിട്ടും, ആ പ്രസാദവും മേടിച്ച് കേട്ടോ ആൾക്കാർ പോകുന്ന അല്ലേ. എല്ലാ മിലിറ്ററിക്കാരും ഇത് ഇതിലെ പോകുന്നതും ഇങ്ങോട്ട് വരുന്ന എല്ലാവരും ഇത് അങ്ങനെ തന്നെ ടർജ് ചെയ്യുന്നത് അല്ലേ ലിബി. അതെ അതെ, ഈ ബാബയുള്ള കാരണമാണ് ഇത് ഇതിലെ കൂടെ നമുക്ക് യാത്ര ചെയ്യാനുള്ള ഒരു ഇത് തന്നെ കിട്ടിയല്ലേ ചൈന കൊണ്ടുപോയാൻ അല്ലേ. ഓ ഗൈസ്, ഞങ്ങൾക്ക് അറിയാവുന്ന സംഭവങ്ങൾ അതൊക്കെ ഉള്ളു കേട്ടോ, നമുക്ക് ഓവർ ഇതിനെ കുറിച്ച് പറഞ്ഞുതരാൻ അറിയത്തില്ല. ഞങ്ങളുടെ ഒരു ഊഹം ശരിയാണെങ്കിൽ ഈ ബാബ ഇവിടെ യുദ്ധം ചെയ്ത് ഇവിടെ ധീരോടിനോട് നിന്നോട് കൊണ്ടാണ് നമുക്ക് ഇന്ന് ഇവിടെ കേറി വരാൻ പറ്റിയത് അല്ലേ. അല്ലെ, നമ്മള് ചൈനക്കാരന്റെ കാല് പിടിക്കേണ്ടി വന്നേനെ അല്ലേ. ഓ ഗൈസ്, കൊള്ളാട്ടോ, അടിപൊളിയാ ആ ഫ്ലാഗ് പറക്കുന്നതാണ്, സഹിക്കാൻ പറ്റാത്ത ഒരു വികാരം കേട്ടോ ഈ ഒരു ഫ്ലാഗ് അല്ലേ അല്ലേ. ഇത് കണ്ടു കഴിഞ്ഞാൽ ഏതൊരു ഇന്ത്യക്കാരന്റെയും അടിയിൽ നിന്ന് മേള് വരെ ഇങ്ങനെ തരിച്ചു കയറും കേട്ടോ, അത്ര സെറ്റപ്പാട്ടോ. ഗായ്സ്, അപ്പൊ നമ്മൾ ബാബാ മന്ദിറിനോട് വിട പറഞ്ഞ് നേരെ നമ്മൾ ഫ്രണ്ടിലേക്ക് പോവാട്ടോ. ഓ ഗായ്സ്, ഓ നമ്മുടെ ഒക്കെ പട്ടാളക്കാരെ കഷ്ടപ്പാടാണ്, നമ്മളിപ്പോഴും ഈ വണ്ടിയൊക്കെ ഓടിച്ച് ഇങ്ങനെയൊക്കെ കറങ്ങി നടക്കണം അല്ലേ. നമ്മളൊക്കെ ഇപ്പോഴും വണ്ടി ഓടിച്ച് ഇങ്ങനെയൊക്കെ നടക്കണം കേട്ടോ, അത് നമുക്ക് ഇവിടെ വന്നാലേ മനസ്സിലാവുമല്ലേ ലിവിന്. മഞ്ഞും ആ തണുപ്പും ആ കാറ്റൊക്കെ അടിച്ചിരിക്കുക അവരെ സമ്മതിക്കാതിരിക്കും. അതായത് ഈ ചൈനയുടെയും മറ്റ് രാജ്യങ്ങളിലൊക്കെ സ്ഥലത്തുനിന്നുള്ള പ്രകോപനവും അതും ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഇവരുള്ളതുകൊണ്ടാണ് നമ്മളിപ്പോഴും ഇങ്ങനെയൊക്കെ ഇതിലെ ഇപ്പം വണ്ടി ഓടിക്കാൻ തന്നെ ഒരു മനുഷ്യന്റെ ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് ജസ്റ്റ് പെർമിറ്റ് എടുത്താൽ മാത്രം മതി, വേറെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഇതിലെ വണ്ടി ഓടിക്കാൻ പറ്റുന്ന ഇവരുടെ ഇതുകൊണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും സമാധാന പ്രിയനായ പട്ടാളക്കാർ ഇന്ത്യക്കാരാ അല്ലേ. അതെ. ഓ ഗൈസ്, നമ്മൾ അങ്ങനെ ബാബാ മന്ദിർ കണ്ട് നമ്മൾ നേരെ ചൈനയ്ക്ക് പോവാണ്. നമ്മുടെ ലോകം മൊത്തം കൊറോണ വിതറിയ ചൈനയിലേക്ക് അല്ലേ. നമ്മളെ ഈ യാത്ര തർത്തപ്പെടുത്തിയ ചൈനയിലോട്ട് അല്ലേ. ഓ ഗൈസ്, സത്യം പറഞ്ഞാൽ കൊറോണ എന്ന് വെച്ചാൽ കുറെ ആൾക്കാർക്ക് അനുഗ്രഹവും കുറെ ആൾക്കാർക്ക് കുറെ ദുരനുഭവം ഉണ്ടായ ഒരു സംഭവമാണ് കൊറോണ വൈറസ്. ലോകം ഇന്നേ വരെ സ്തംഭിച്ച ഏക സംഭവമാണ് കൊറോണ അല്ലേ. സൈലന്റ് സാധാരണ ചൈനക്കാരെ ഒരു ദിവസം കിട്ടാ രണ്ടാമത്തെ ദിവസം കിട്ടാത്ത സാധനം, ഇത് മാത്രമേ ഉറച്ചു അല്ലേ. എന്ത് സാധനം, ആറ് മാസം മഞ്ഞുമല നോക്കി എന്റെ അമ്മ പോകുന്ന വഴിയിൽ മതിയായ കാഴ്ച കേട്ടോ എന്റെ പൊന്നളാവേ. സത്യം പറയാലോ, നമ്മൾ ഇതിലെ പോകുമ്പോ നമുക്ക് കിട്ടുന്ന ഒരു അനുഭവം അല്ലെ, ഒരു അനുഭൂതി, ഒരു സെറ്റപ്പ് വേറെ എങ്ങും കിട്ടത്തില്ല കേട്ടോ. ഗൈസ്, മണാലി കൂടെ നമ്മൾ സഞ്ചരിക്കുക, മണാലിയിലെ മഞ്ഞുമലയെ കൂടെ നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ അതിന് അതിൻ്റെതായ ഒരു ബ്യൂട്ടിയാണ്. പക്ഷെ ഈ നമ്മളെന്താ പറയുക, സിക്കിമിന്റെ ഈ ഒരു ഏരിയ കൂടെ സഞ്ചരിക്കാൻ നേരത്ത് ഇതിന് ഇതിൻ്റെതായ ഒരു ബ്യൂട്ടിയാണ്. ഗൈസ്, നമ്മൾ ഒരിക്കലും സിക്കിമിന്റെ ഗാംഗ്ടോക്കി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് ഒരിക്കലും എക്സ്പെക്ടേഷൻ ചെയ്തില്ല. പക്ഷെ ഇവിടെ വന്ന് കാണും അപ്പോഴേ നമുക്ക് അതിൻ്റെ ഒരു ഫീലിംഗ് മനസ്സിലാവുള്ളൂ കേട്ടോ. ഓ ഗൈസ്, അപ്പം നമ്മൾ നേരെ ഇപ്പം പോകുന്നത് ചൈനയുടെ ആ ബോർഡറിലേക്കാണ്. നല്ല കാലാവസ്ഥയാണെങ്കിൽ നമ്മൾ തകർക്കും, മോശം കാലാവസ്ഥയാണെങ്കിൽ നമ്മൾ തിമിർക്കും.
ഇന്നോവില്ല തോക്കല്ലേ ഇരിക്കുന്നത്, ഇന്നോവില്ല ബീരങ്കിയാ നോക്കിയ ഗൈസ്. ഇതൊക്കെ ആർമിയുടെ ഏരിയ കേട്ടോ. ഇവിടെ നമുക്ക് ഇറങ്ങാൻ പറ്റൂല, അതാണ് ഒരു വിഷയം. ഇറങ്ങി കഴിഞ്ഞാൽ അവര് പറയും ഇവിടെ ഒരു കാര്യം നടക്കൂല, ഞങ്ങൾ പോണോന്ന് പറയട്ടോ. ഗൈസിലേക്ക് പട്ടാളക്കാരൊക്കെ വരുന്ന വരുമെങ്കിൽ എന്റെ ലുക്കം നോക്കണോ, ഫുള്ള് ജാക്കറ്റും അതുപോലെ തന്നെ ഏതൊക്കെ ടൈപ്പ് ഗണ്ണ അവരുടെ കയ്യിൽ. ഫുൾ ആർമി ഏരിയ അല്ലെങ്കിൽ അങ്ങോട്ടൊക്കെ നോക്കിയാൽ ഫുൾ ആർമി ആർമി. ഇത് നോക്കിയാൽ വെൽക്കം ക്യാൻ ബി എന്നാ. ഓ ഗൈസ് നോക്കൂ, മേലോട്ട് നോക്കൂ, അതാണോ നോക്കില്ല, അതാണ് ചൈന. ഓ ഗൈസ് ആ കാണുന്ന ചൈന കേട്ടോ, അതാണല്ലോ പണ്ടത്തെ ആൾക്കാര് പറയണല്ലോ ഇവനെ. അതായത് ഒരു കല്ലുരുട്ടി വീണ് അവരവിടുന്ന് ഒരു കല്ലിങ്ങോട്ട് ഉരുട്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ക്ഷീണം വന്ന്. ഓ ഗൈസ് ആ മേലിൽ കണ്ട മലയാട്ടോ ചൈന. അവിടെ അവരുടെ പിന്നെ ഒരു പോസ്റ്റും അതുപോലെ അവരുടെ ഒരു കൊടിയും അതുപോലെ സംഭവം കാണുന്നുണ്ട്. ഈ കാണുന്ന നമ്മുടെ കൊടിയും കാര്യങ്ങളും കേട്ടോ. ഓ ഗൈസ് നമുക്ക് നദുലേക്ക് കയറാൻ പറ്റുമോ നമുക്ക് ശ്രമിക്കാം. നമ്മൾ നമ്മുടെ കഴിവിന്റെ മാക്സിമം ശ്രമിക്കും കേട്ടോ അതിലേക്ക് കയറാൻ പറ്റുമെന്ന്. കാരണം നമ്മൾ നമ്മുടെ പെർമിറ്റ് വെച്ച് ശ്രമിക്കുകയാണ്. എന്നാണ് ഇവിടെ എത്തി. ഓ ഇതാണോ നദിലേക്ക് എൻട്രി? ഓ ഗൈസ് ഇതാണ് നദിലേക്ക് നമ്മൾ കയറാനുള്ള ചെക്ക് പോസ്റ്റ്. ഒരു 100 മീറ്റർ ഈ കാണുന്നല്ലേ. ഓ ഗൈസ് നമുക്ക് ഇവിടെ ചോദിച്ചാൽ അറിയാൻ പറ്റും ബാക്കി കാര്യങ്ങൾ. ഓ ഗൈസ് ബാക്കിയെല്ലാം ദൈവത്തിന്റെ കയ്യിലാണ്. സംഭവം എന്ന് വെച്ചാൽ പ്രൈവറ്റ് വണ്ടി ഇവിടെ കയറ്റി വിടൽ എന്നൊക്കെയാണ് പറയുന്നത്. ഗൈസ് ഇത് നമ്മൾ എന്തായാലും ഇവിടെ വരുന്നത്. പുള്ളിക്കാരൻ നമ്മളെ നല്ല രീതി സംസാരിച്ച് ഹെൽപ്പ് ചെയ്തു. അപ്പൊ നമ്മളതിനുള്ള കാര്യമേക്ക് പുള്ളിക്കൊടുക്കാം. ഓ ഗൈസ് എന്തായാലും ഒരുപാട് സന്തോഷം കേട്ടോ പുള്ളിയായിട്ട് നമ്മള് ഇത്ര നല്ലൊരു രീതിയിൽ അല്ലേ ലിവിനെ. ഓ ഗൈസ് നമുക്ക് പ്രിപേഴ്സ് എടുത്തു, കാരണം പുള്ളിക്കാരൻ പറഞ്ഞു പോവാൻ പറ്റൂല, അതോ പോയാൽ തന്നെ അവിടെ പണിയാണ്, പിന്നെ അവര് വീണ്ടും അവരോട് പ്രശ്നം ഉണ്ടാക്കും. ചൈനക്കാരെ പ്രശ്നം ഉണ്ടാക്കുന്ന പറഞ്ഞ അതല്ല ഓഫീസേഴ്സിന്റെ സീന. സാർ ഇതർ സൈഡ് കരേഗാ. ഓ ഗൈസ് അങ്ങനെ നമ്മള് ഈ കാണുന്ന കേട്ടോ ഇന്ത്യ ചൈന, അതായത് നമ്മൾ ഇന്ത്യയിൽ നിന്ന് ചൈനയിലേക്ക് പോകുന്ന വഴി കേട്ടോ ഈ കാണുന്ന സംഭവം. ഇതിന്റെ മേളെന്ന് വെച്ചാല് ഹാഫ് വരെ ഇന്ത്യ, പിന്നെ അങ്ങോട്ട് ചൈനയാണ്. ചൈനയാണ് ഗൈസ്. നമ്മൾ ഇവിടെ വന്നു, ഇവിടുത്തെ ഒരു ആർമി ഓഫീസർ ഉണ്ടായിരുന്നു ആ പോസ്റ്റില്. നമ്മൾ ആർമി ഓഫീസറിനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു ഓൾറെഡി സമയം കഴിഞ്ഞു പോയി, ഇനി നമുക്ക് പോകാൻ പറ്റില്ല. എനിക്ക് ഇവിടേക്ക് നോക്കട്ടെ ഒരു പോസ്റ്റ് നോക്കിയേ. ഓ ഗൈസ് ഇവിടെയൊക്കെ ഒരു ആർമി പോസ്റ്റും പോസ്റ്റ് അല്ല, ഈ യുദ്ധമുന്നണിയിലൊക്കെ അവർ ഒളിച്ചിരിക്കുന്ന പോലത്തെ സംഭവങ്ങളൊക്കെ കേട്ടോ. ഈ ഒരു കവാടം കഴിഞ്ഞ് നമ്മളിങ്ങനെ ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ചൈനീസ് ബോർഡർ കാണാം. പക്ഷേ ചൈനീസ് മണ്ണ്, ചൈനീസ് മണ്ണ് കാലുത്താം അല്ലേ, നിങ്ങൾ കാലുത്ത പുള്ളിക്കാരൻ പറഞ്ഞു നിങ്ങള് പിന്നെ ഒന്നും വിചാരിക്കരുത്, വേണം നിങ്ങളെ ഞാൻ കയറ്റി വിടാം. പക്ഷെ ഓഫീസ് ഒരു പട്ടാളക്കാരെ ഇത്ര നമ്മളോട് ഇത്രയും സംസാരിക്കുന്നേ, ആ പുള്ളിക്കാരൻ നമ്മളിലെ ഒരാളായിട്ടാ സംസാരിക്കുന്നത്. എന്നാ പറഞ്ഞെന്ന് വെച്ചാല് ആ പുള്ളിക്കാരൻ കയറ്റി വിടുന്ന ഒരു പ്രശ്നമില്ല, പിന്നെ ഞങ്ങൾ അവിടെ ചെന്ന് എന്തെങ്കിലും പ്രശ്നം, ഞങ്ങളല്ല എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കും, എന്തെങ്കിലും ഒരു പ്രശ്നമായി കഴിഞ്ഞാൽ പുള്ളിക്കാരന്റെ ജോലി പോകും. പുള്ളിക്കാരൻ പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു, മക്കളെ പൊക്കോ, പക്ഷെ പുള്ളിക്കാരന്റെ ജോലിനെ അത് ബാധിക്കും. നമ്മൾ ഒരാളെ നമ്മൾ ദോഹിച്ചിട്ട് ഒരു സംഭവം വേണ്ട, അതുകൊണ്ട് നമ്മൾ പിന്നെ ഓവർ നിർബന്ധം പിടിച്ചില്ലല്ലോ. നമ്മൾ കുറെ ചോദിച്ചു ഒരു കാര്യമുണ്ട്, ഇവിടെ പോരും ക്യാമറ അലോഡ് അല്ലാത്തല്ല. ആ മനുഷ്യൻ പറഞ്ഞു ഇവിടെ നിന്ന് വീഡിയോ എടുത്തോളാം, പിന്നെ എന്നാ വേണ്ടേ അല്ലേ. ഓ ഗൈസ് അതേപോലെ തന്നെ ഞങ്ങൾ എന്നെ കുറച്ച് അരിമിൽക്കണം, അത് പുള്ളിക്ക് കൊടുത്തു. പിന്നെ ഒരുപാട് സന്തോഷമുണ്ട്, ഇവിടം വരെ എത്താൻ പറ്റില്ല ഗൈസ്. ഈ താഴെ കാണുന്ന കോടയില്ലേ, ഇതിനവിടെ നല്ല രീതിയിൽ നമുക്ക് ബോംബ് പൊട്ടുന്ന സൗണ്ട് കേട്ടോ. കാരണം ഇവർ ഇട്ട് പ്രാക്ടീസ് ചെയ്യുന്ന തോന്നല്ലേ. നമ്മൾ വരുന്ന വഴിക്കൊക്കെ കണ്ടായിരുന്നല്ലോ ഇന്ത്യ അല്ലേ, ഇപ്പത്തെ ഇന്ത്യ അല്ലേ, ഇപ്പൊ ഒന്ന് ചൊറിഞ്ഞില്ലേ, ഒന്നും കാണൂല, മാന്തിക്കളയും മാന്തിക്കളയും അല്ലേ. ഈ റോഡെ കണ്ടില്ല എത്ര വൃത്തിയാക്കിട്ടേക്കുന്നത്. ഞാൻ സംശയിക്കട്ടെ, നമ്മൾ ഇന്ത്യയിൽ നിന്ന് പുറത്തോട്ട് വേറെ രാജ്യത്തേക്ക് പോകാനുള്ള ഒരു വഴിയല്ലേ ഇത്. ഇത് ആദ്യം ഇവിടെ റോഡ് വഴി ചൈനയിലോട്ട് പോവായിരുന്നു, പക്ഷെ ഇപ്പൊ നമുക്ക് കടക്കാൻ പറ്റില്ല റോഡ്. അവര് രണ്ട് ഗേറ്റ് വെച്ച് അടിച്ചു കഴിഞ്ഞത് ഞങ്ങള് സംഗതി കണ്ടിട്ടുണ്ട് അന്ന് പോയെന്ന്. ഇവിടെ ഒരു ഗേറ്റ്, വലിയ ഗേറ്റ് വെച്ച് അടിക്കും, പിന്നെ ഒരു 10 മീറ്റർ അപ്പുറത്ത് അവരെ ഗേറ്റ്, അവരെ കൊടി അവിടെ, നമ്മളെ കൊടി ഇവിടെ. ഇത് കയറി കഴിഞ്ഞാൽ നമുക്ക് അത് ഇങ്ങനെ നോക്കി കാണാം,
അത്രേ ഉള്ളൂ. ജസ്റ്റ് നോക്കിട്ട് നമുക്ക് കാണാം, വേണമെങ്കിൽ ഇങ്ങനെ കാലം എത്തിയാൽ അപ്പുറം എത്തും. അതാണ് സംഭവം. നമുക്ക് പിന്നെ ഒരിക്കൽ കാണാമെന്ന് വിശ്വസിക്കാം. ഓ ഗൈസ്, ഇവിടെ ശത്രുഭജി ശിവജിയുടെ ഒരു പ്രതിമയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ അവിടെ ഒരു കൊടിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഗൈസ് എന്തായാലും അടിപൊളിയായി ഇവിടെ ബാബാ മന്ദിറിന് പോകുന്ന റൂട്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. അങ്ങോട്ട് ഭയങ്കര സെറ്റപ്പ് റഡാറും അതുപോലെ സൈനിക പോസ്റ്റുകളും അതെ, അവിടെയൊക്കെ ഫുള്ള് സൈനിക പോസ്റ്റുകളൊക്കെ ആട്ടോ. നമ്മുടെ ഇന്ത്യൻ സൈനികരെ സമ്മതിക്കണം. എന്നാ വലിയ കുന്നാന്ന് അറിയോ ഇത്? ഇതിന്റെ മേളിലാണ് അവര് വലിഞ്ഞു കേറുന്നത്. ഗൈസ് ഇവിടെയാണ് ഇവിടെയല്ലേ ഇടയ്ക്കിടയ്ക്ക് പ്രശ്നം ഉണ്ടായിരുന്നേ. ആ ഗൈസ് ഇന്ത്യ ചൈന പ്രശ്നങ്ങള് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഏരിയ ആട്ടോ. എന്തായാലും അവിടെ കാണാൻ പറ്റി, അങ്ങ് മേളിലെത്താൻ പറ്റിയാലും പറ്റുന്ന അത്ര എത്താൻ പറ്റി. ഒരു സത്യം പറഞ്ഞാൽ ഒരു രക്ഷയില്ല നമ്മുടെ വണ്ടിക്ക് നദുലേക്ക് കയറാൻ വേണ്ടി പെർമിറ്റ് കിട്ടാൻ. ഞങ്ങള് പഠിച്ച പണി 18 നോക്കിയതാണ്. ഗാംഗ്ടോക്ക് വഴി നമ്മൾ വിടത്തേയില്ല. പിന്നെ നമ്മൾ ലൂപ്പ് പോയിന്റ് ഒക്കെ വെച്ച് പിന്നെ നമ്മൾ സെറ്റ് ചെയ്തതാണ്. ഓ ഗൈസ് എന്തായാലും ഇവിടം വരെ എത്താൻ പറ്റിയല്ലോ അല്ലേ? ഇവിടം വരെ എത്താൻ പറ്റിയല്ലേ? ആദ്യമായിട്ടാണെന്നാണ് ഇവിടെയുള്ള ഓഫീസേഴ്സും അതുപോലെ ഇവിടെയുള്ള പട്ടാളക്കാരൊക്കെ പറഞ്ഞ്. ഇത്രയും വലിയ വണ്ടി ആർമി കോൺവേ അല്ലാതെ ഇങ്ങോട്ട് കേറി വരുന്നത് എന്താ കാര്യം എന്നറിയാവോ? ആർമിയുടെ ഒരു വണ്ടി ഇതേപോലെ വലിയ വണ്ടി കേറിയിട്ട് മണ്ണിടിഞ്ഞ് താഴെ പോയി. അങ്ങനെയല്ല, ഇവിടെ എല്ലാ വണ്ടിനെ കയറ്റി വിട്ട് കഴിഞ്ഞപ്പം ആർമിയുടെ വണ്ടി എന്താ എമർജൻസി ആവശ്യത്തിന് മേളിൽ നിന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പം വണ്ടി കൂടിപ്പോ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഇവിടുന്ന് വണ്ടി കൊക്കയിലേക്ക് മറിഞ്ഞ് 4 മരിച്ചുപോയി. ആ 4 മരിച്ചുപോയി. പട്ടാളത്തെ സംബന്ധിച്ച് അത് വലിയ കാര്യമാണ്, രാജ്യത്തെ സംബന്ധിച്ച് അത് വലിയ കാര്യമാണ്. അപ്പം അങ്ങനെ സംഭവിച്ച പിന്നെ അപ്പം അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞപ്പം ഇവരെ നിയന്ത്രണം കൊണ്ടുവന്നാണ് പെർമിഷൻ, അതായത് ഇത്ര പേർക്ക് ഡെയിലി ഇത്ര പെർമിഷൻ ഇന്ന രീതി ഇന്ന വണ്ടിയെ കയറ്റി വിടുക എന്നുള്ള സെറ്റപ്പ് കൊണ്ടുവന്നു. അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ഒരു സംഭവം വന്നത് കേട്ടോ. അല്ലാതെ നമുക്ക് കേറിപ്പോയത് എന്നാ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ഇവിടെ പെർമിറ്റ് ഇല്ല കേട്ടോ. പെർമിറ്റ് ഇല്ല, കേറാൻ പറ്റില്ല, ആർക്കും പറ്റില്ല. ആർമി മെയിന്റനൻസിന് വേണ്ടിയുള്ള സമയമാണ് റോഡ് മെയിന്റനൻസ് ആണല്ലേ. ഓ ഗൈസ്, നമ്മളിങ്ങനെ പറയുന്ന സമയത്ത് പോലീസ് വണ്ടി അറിഞ്ഞും പറഞ്ഞും പോവും, അതുപോലെ ആർമി കോൺവേ അറിഞ്ഞും പറഞ്ഞു. എന്തോരം വണ്ടിയല്ലേ പോകുന്നത്, നല്ല രസമല്ലേ ഇവിടെ കാണാൻ വേണ്ടി. ഓ ഗൈസ്, എനിക്കും ലിബിനും ബുദ്ധിമുട്ടുണ്ട്. ലിബിന് ആദ്യം തല ഇറങ്ങി, എന്നിട്ട് വെള്ളം കുടിച്ച് ശ്വാസം മുട്ടി. ഞാനും പെട്ടെന്ന് ചാടി ഇറങ്ങി, ഒന്നും ഇങ്ങനെ കറങ്ങിയപ്പോഴത്തേക്ക് എനിക്കും അതേപോലെ പ്രശ്നങ്ങൾ വന്നു. പിന്നെ ആർമിക്കാരൊക്കെ ഇതൊക്കെ സഹിച്ചു, ഇപ്പം തന്നെ ശ്വാസം വലിക്കാൻ ചെറിയ ബുദ്ധിമുട്ട് പിടിച്ചു. വേണം നമ്മുടെ ഇന്ത്യനെ ഇവര് സേവ് ചെയ്യുന്നത് അല്ലേ. ഒരു വശത്താ ചൊറിഞ്ഞ ചൈന, എന്നെങ്കിലും നമ്മുടെ കിട്ടും അല്ലടാ. ഒരു ദിവസം ചൈനയുടെ കിട്ടും, ഇന്ത്യ എന്നാ ഇന്ത്യക്കാര് പഠിപ്പിച്ചു കൊടുക്കും അല്ലേ. നിങ്ങളുടെ കൊറോണയെ വിജയിച്ചിട്ടുള്ളൂ, ഞങ്ങളുടെ അടുത്തുണ്ട് മറുപടി. അപ്പം ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ വരാൻ പറ്റിയാലും ഇവിടുത്തെ കാണാൻ പറ്റിയാലും. പിന്നെ ഇപ്പൊ സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, തലയ്ക്ക് വേദന, അതുപോലെ ശ്വാസം എടുക്കാൻ പറ്റാത്തതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം അത് ഹൈ ആൾട്ടിറ്റ്യൂഡ് ആയതുകൊണ്ട് അല്ലേ. ഓ ഗൈസ്, ആർവി കോൺവേ വരെ വരുന്നത് ഇതേപോലെ വെള്ള പുകയായിട്ടോ കണ്ടോ. സാധനമൊക്കെ നല്ല സെറ്റപ്പായിട്ട് ഇങ്ങനെ 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 കയറി പോവാട്ടോ. നോക്കിയേ എന്ത് രസമാണെന്ന് നോക്കിയേ. ഓ ഗൈസ്, കയറി വരുന്ന വണ്ടിക്കൊക്കെ അവിടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കണ്ടോ, അതിനെ വളച്ചെടുക്കുക അല്ലേ. ഫസ്റ്റ് ഒടിച്ച് കിട്ടിയില്ല ലൈലാൻഡ. ഓ ഗൈസ്, എന്ത് ലുക്കാന്ന് അറിയാം സാധനം ഇങ്ങനെ പോകുന്ന കാണാൻ വേണ്ടി. എന്നെ പുകയെ പോകുന്നൊക്കെ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഓടുന്നുണ്ട് കേട്ടോ. നമ്മുടെ വണ്ടിക്കും ഈ സെയിം ഇഷ്യൂ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് നമ്മുടെ വണ്ടിയിൽ നിന്ന് നല്ല രീതിയിൽ വെള്ളപ്പൊക്ക വരാൻ വേണ്ടി തുടങ്ങി. ഓ ഗൈസ്, അങ്ങനെ നമ്മൾ ചൈനയുടെ മണ്ണിലെത്തി. ഈ കാണുന്നൊക്കെ ഇത് കാണുന്ന ഇന്ത്യൻ മതിലല്ലേ. 4 പോയി കഴിഞ്ഞാലാണ് ചൈന ആണ്. നമ്മൾ നേരത്തെ അവിടെ നിന്ന് കാണിച്ചു കൊടുത്തില്ലേ, അപ്പുറത്തെ ഒരു കുന്ന്, അതിന്റെ മുകളിൽ ചെറിയൊരു ബിൽഡിംഗ്. ആ ബിൽഡിംഗ് അവിടെ ദൂരെ കാണുന്നത് ചൈനയുടെ കൊടിയാണ്. ഓക്കെ ഓക്കെ, ചൈനീസ് ഫ്ലാഗ്. ഓ ഗൈസ്, എന്തായാലും ഒരുപാട് സന്തോഷം ഗൈസ്. അതുപോലെ തന്നെ ഒരു കാര്യം, ഞങ്ങള് ഇവിടെ ഒരു സ്ഥലത്ത് വെള്ളം കുടിക്കാൻ വേണ്ടി കയറിയപ്പം ഒരു തമിഴ്നാട്ടുകാരൻ ഒരു സോൾജിയറിനെ ഞങ്ങൾ കണ്ടു. പുള്ളിക്കാരെ കണ്ടവിടെ ചോദിച്ചു, ഏ പിന്നെ തമിഴ് ചോദിച്ചു നിങ്ങൾ എവിടെ നിന്നാണ്. അപ്പൊ നമ്മൾ പറഞ്ഞത് കേരളത്തിൽ നിന്നാണ് പുള്ളിക്കാർ. ഇന്ന് പിന്നെ അവരുടെ പൊങ്കൽ കഴിഞ്ഞതേ ഉള്ളെന്നാണ് പറഞ്ഞത്. എന്നോട് പറഞ്ഞ പൊങ്കലാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓർത്ത് ഇവർക്ക് എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കണ്ടേ. അത് ഞാൻ അവർക്ക് അവര് ഫുഡിന്റെ പൈസ എല്ലാം കൊടുത്തു കഴിഞ്ഞു. പിന്നെ നോക്കുന്നത് അവരിങ്ങനെ ഇങ്ങനെ തണുപ്പും കൊണ്ട് ഇങ്ങനെ കൂച്ചു. അപ്പൊ നമ്മൾ ഇതേപോലത്തെ ഒരു ക്യാപ്പ് മിലിറ്ററി കളറുള്ള ഒരു ക്യാപ്പ് മൂന്ന് പേർക്ക് മേടിച്ചു. സന്തോഷം കാണാല്ലേ. ഓ ഗൈസ്, ഭയങ്കര സന്തോഷല്ലേ. അതെ, അപ്പൊ അവര് നമുക്ക് സീറ്റ്സ്, അവരുടെ കയ്യിലുള്ള സീറ്റ്സ് നമുക്ക് തന്നു. ഞാൻ ശരിക്കും പറയണേ എന്താ പറയാ, അവരോട് വല്ലാതെ റെസ്പെക്ട് തോന്നിപ്പോയി. നാട്ടിലെ അടുത്തുള്ളവരെ കണ്ടപ്പോ പോലും അവർക്ക് ഇത്രത്തോളം സ്നേഹം. ഇത് നമ്മൾ ഇവിടെ വരാൻ കേട്ടോ, സോർജേഴ്സ് സ്നേഹം മനസ്സിലാവും. അവർ കെട്ടിപ്പിടിഞ്ഞ ഇത്ര നാൾ വീട്ടിലോട്ടൊക്കെ
ഇവിടേക്ക് പോകാത്തൊക്കെ വിഷമം അല്ലേ. സത്യമായിട്ട് ഗൈസ് എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റിയില്ല. കുറെ അനുഭവങ്ങളുണ്ടായി യാത്രയില്, കാരണം റിസ്ക് ആയ ഒരു പരിപാടിയായിരുന്നു. പെർമിറ്റ് കിട്ടുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ട് പിടിച്ച ഒരു പരിപാടിയായിരുന്നു. എന്തായാലും ഇവിടം വരെ എത്താൻ പറ്റി. ഓ ഗൈസ്, അപ്പം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, ഓ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീണ്ടും മറ്റൊരു വീഡിയോ. ഓ ഗൈസ്, അതുപോലെ തന്നെ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യണം. അതുപോലെ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം, നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഫേസ്ബുക്ക് വഴിയും വാട്സപ്പ് വഴിയും ഷെയർ ചെയ്യണം കേട്ടോ. അപ്പം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ. ഗുഡ് ബൈ. അതാണ്.